നമസ്തെ. ശ്രീനാരായണ ധർമ്മത്തിലെ 132-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അനുഷ്ഠായ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ച യഥാവിധി സദാരോയസ്ത്യജേദ്ദേഹം പ്രാജ്ഞോയം ഋഷിരിഷ്യതി. അനുഷ്ഠായ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ച യഥാവിധി സദാരോയസ്ത്യജേദ്ദേഹം പ്രാജ്ഞോയം ഋഷിരിഷ്യതി. ബ്രഹ്മചര്യം, ബ്രഹ്മചര്യത്തെ അനുഷ്ഠായ അനുഷ്ഠിച്ചിട്ട്, സദാരാ ഭാര്യയോടുകൂടിയവനായ, യഹായ അതൊരുവൻ, യഥാവിധി വിധി അനുസരിച്ച്, ഗാർഹസ്ഥ്യം ച ഗൃഹസ്ഥാശ്രമത്തെയും അനുഷ്ഠിച്ച്, ദേഹം ത്യജേത് ശരീരം ഉപേക്ഷിക്കുന്നുവോ, അയം പ്രാജ്ഞഃ ഇങ്ങനെയുള്ള ബുദ്ധിമാനാണ് ഋഷി ഇഷ്യതി, ഋഷി അല്ലെങ്കിൽ മുനി എന്ന് പറയപ്പെടുന്നത്. വേദോക്തപ്രകാരം ബ്രഹ്മചര്യവ്രതത്തെയും അതേപോലെ ഗൃഹസ്ഥാശ്രമധർമ്മത്തെയും അനുഷ്ഠിച്ചതിനു ശേഷം ശരീരം ഉപേക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മുനി. 60-ാം വയസ്സിനു ശേഷം യഥാകാലം സന്യസിക്കണമെന്ന് ഗുരു കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഇനി സന്യാസി ആരാണെന്നുള്ള യഥാർത്ഥ ഒരു ഡെഫിനേഷൻ കൂടി കാലോചിതമായി ഗുരു ഇവിടെ നൽകുകയാണ്. ജീവിതം ഒരു ചക്രമാണല്ലോ, ഒരു ചാക്രിക ക്രമത്തിലാണ് ജീവിതം അങ്ങനെ പോകുന്നത്. ഒരു ചക്രം പോലെ, വട്ടത്തിലുള്ള ഒരു ചക്രം പോലെയാണ് ആരക്കാലുകളോടുകൂടിയ ചക്രം. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒന്ന് വരും അത് പോകും, വീണ്ടും അടുത്തത് വരും. അപ്പൊ അതുപോലെ ഇവിടെ ഇതാ ജീവിതം എന്ന് പറയുന്ന ഈ യാത്ര ജനനം കൊണ്ട് സമാരംഭിച്ചു, ജനനാൽ അല്ലെങ്കിൽ അമ്മയുടെ ഉദരവാസം മുതല് സംഭവിച്ചു. അങ്ങനെ ഉദരവാസം, ഗർഭാവസ്ഥ, കിശോരാവസ്ഥ, കുഞ്ഞായിരിക്കുന്ന അവസ്ഥ, ബാല്യം, കൗമാരം, യൗവനം, ദേഹാന്തരപ്രാപ്തി, ഇതാണല്ലോ അതിൻ്റെ ഒരു ക്രമം. അതിൽ യഥാവിധി ബാല്യകൗമാരങ്ങൾ കഴിഞ്ഞു, ബ്രഹ്മചര്യ കാലഘട്ടം, വിദ്യാർത്ഥിയായിരിക്കുന്ന അവസ്ഥ, അത് കഴിഞ്ഞ് ഗൃഹസ്ഥനായി. ഗൃഹത്തില് സ്ഥിതി ചെയ്യുന്നവനായി ബ്രഹ്മചര്യ കാലഘട്ടത്തില് അല്ലെങ്കിൽ പഠനവേളയില് വിദ്യാർത്ഥി അവസ്ഥയില് എന്തൊക്കെ അറിയാൻ സാധിക്കും? കേവലമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദ്യ മാത്രമല്ല പണ്ട് പഠിച്ചിരുന്നത്. കുടുംബജീവിതത്തെ പറ്റിയുള്ള സാങ്കോപാംഗ നിർവചനം അല്ലെങ്കിൽ വിവരണം അവിടെ നിന്ന് ലഭിക്കും. 12-ാമത്തെ വയസ്സില് ഗുരുകുലത്തിൽ പോയി 24-ാമത്തെ വയസ്സിൽ തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥി അവന്റെ കുടുംബജീവിതത്തെ പറ്റിയും അവന്റെ ഭാവി ജീവിതത്തെ പറ്റിയും ജീവനെ പറ്റിയും ഒക്കെ സുവ്യക്തമായ അറിവോടുകൂടിയാ വരുന്നത്. അപ്പൊ അവന് ധാർമ്മികമായിട്ടുള്ള അറിവ് അവൻ നേടിയിട്ടുണ്ടാവണം ഇതിനോടനുബന്ധമായിട്ട്. ഇന്നത്തെ വിദ്യാഭ്യാസം പോലെ ഏതെങ്കിലും ഒരു ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പൊ കെമിസ്ട്രി പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, ബയോളജി പഠിക്കുന്നു, മാത്സ് പഠിക്കുന്നു, അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്നയാള് ഇപ്പൊ മാത്സില് സ്പെഷ്യലൈസ് ചെയ്യുന്നയാള് മാത്സ് എന്ന് പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവും വേണമെന്നില്ല. ഫിസിക്സും ജീവിതവുമായിട്ട് ബന്ധം വേണ്ട, കെമിസ്ട്രിയും ജീവിതവുമായിട്ട് ബന്ധം വേണ്ട. അപ്പൊ ജീവിതം എന്താണെന്ന് ഇവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല, ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോരുത്തർ എങ്ങനെ ഒക്കെ ബിഹേവ് ചെയ്യണം, പെരുമാറണം, ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണം, അച്ഛനമ്മമാരെങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു വിവരണമാണ് ധർമ്മം എന്ന് പറയുന്നത്. അതൊന്നും ഇവിടെ കിട്ടുന്നേ ഇല്ല. എന്തൊക്കെയോ തപ്പിപ്പെറുക്കുന്നു, ഉപജീവനത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്നു എന്നല്ലാതെ ജീവിതത്തിൽ എന്താ. അതുകൊണ്ടല്ലേ ഐ ടി മേഖലയിലേക്ക് പലപ്പോഴും ശ്രദ്ധിച്ചു,
വലിയ ഐ ടി സിറ്റികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവർ ഐ ടി മേഖലയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരിട്ടൊരു കമ്പനിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നാൽ ഒരു 12 മണിക്കൂർ 16-18 മണിക്കൂറൊക്കെ അയാൾ ജോലി ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അയാൾ ഈ ഐ ടി ആയിത്തീരുന്നു, അയാളുടെ തലയും തലച്ചോർ. ഇനി ഏതെങ്കിലും കാരണവശാൽ വിവാഹം കഴിച്ചാൽ ഭാര്യയെ യഥാർത്ഥ ഭാര്യയായിട്ട് കാണാനൊന്നും പലപ്പോഴും സാധിക്കാതെ വരികയാണ്. എന്താന്ന് ചോദിച്ചാൽ അയാളുടെ തല നിറച്ച് ഈ ഐ ടിയിലെ കാര്യങ്ങളൊക്കെയാണ്. സാങ്കേതിക കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ, അയാൾ ഏത് ഫീൽഡിലാണോ നിലയുറപ്പിച്ചിരിക്കുന്നത് അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് തലച്ചോറിലേക്ക് മറ്റു പലതും കയറാത്ത അവസ്ഥ വരുന്നത്. അതുകൊണ്ട് വലിയ വലിയ സിറ്റികളിൽ പലപ്പോഴും കുടുംബജീവിതമൊക്കെ പരാജയമാകുന്നു ഏറെയെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്നത്തെ വിദ്യാഭ്യാസത്തിന് ഒരു പരാജയം തന്നെയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തെ പറ്റിയല്ല, ജീവിതം എന്താണെന്നും കൂടി ആധുനിക വിദ്യാഭ്യാസത്തോടല്ല എന്നും ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം ഒപ്പം പഠിപ്പിക്കേണ്ടതുണ്ട്. അതൊന്നും പഠിപ്പിക്കാൻ ആർക്കും നേരവുമില്ല, മനസ്സുമില്ല, ഒന്നുമില്ല. അത് ധർമ്മം പഠിപ്പിക്കാൻ പോയ പിന്നെ അതിനകത്ത് വേറെ ഒത്തിരി വിമർശനങ്ങൾ വരുമെന്ന പേടി. തൻ്റെ ഇടമില്ല വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക്. ഭാരതീയ സംസ്കൃതിയിൽ ഏത് ഒരു ധർമ്മമാണോ അനുശാസിക്കുന്ന ആ ധർമ്മം ഇവിടെ ഭാരതത്തിലുള്ള ഏത് തരം വിദ്യ പഠിക്കുന്നവനും ഉൾക്കൊള്ളണമെന്നുള്ള ആ ഒരു ഇച്ഛാശക്തി പ്രയോഗിക്കാൻ സാധിക്കുകയാണെങ്കിലോ എല്ലാവരും ഇതൊക്കെ പഠിക്കും. ഇവിടുത്തെ ധാർമ്മികമായിട്ടുള്ള മൂല്യം എന്താണെന്ന് പഠിക്കും. അച്ഛനെയും അമ്മയെ നോക്കേണ്ടതിൻ്റെ ആവശ്യകത അവനെ പഠിപ്പിക്കും. അച്ഛൻ്റെയും അമ്മയുടെയും മഹത്വം പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസം വേണം. ഭാര്യയും ഭർത്താവും ആരാണെന്ന് അറിയാനുള്ള വിദ്യാഭ്യാസം കിട്ടണം. സമൂഹം എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കണം. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ കിട്ടേണ്ടത്. വിദ്യാർത്ഥിയായിരിക്കുന്ന വേളയിൽ അതൊരവസ്ഥയാണ്. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയാൻ കാരണം അതാണ്. ഗൃഹസ്ഥ ആശ്രമം അത് ഒരു ഒരു അവസ്ഥയാണ്. ഇപ്പൊ വിദ്യാർത്ഥി ആയിരിക്കുന്ന അവസ്ഥയിൽ നന്നായിട്ട് ഇത്തരം അറിവുകൾ സമ്പാദിക്കണം. അങ്ങനെയുള്ള ബ്രഹ്മചര്യത്തെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചിട്ട് വിദ്യാർത്ഥി ജീവിതം ബ്രഹ്മചര്യാനുഷ്ഠാനത്തോടുകൂടി മുൻപോട്ട് പോയതിനു ശേഷം കുടുംബജീവിതത്തിൽ അയാൾ കടക്കുന്നു, രണ്ടാമത്തെ ആശ്രമത്തിലേക്ക് കടക്കുന്നു, വിവാഹിതനാവുന്നു അല്ലെങ്കിൽ വിവാഹിതയാവുന്നു. അങ്ങനെ കുറേയേറെ വർഷങ്ങൾ ഭാര്യാസഹിതനായിട്ട് അല്ലെങ്കിൽ ഭർത്താവിനോട് ചേർന്ന് ആ വ്യക്തി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ ലോക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ സുഖഭോഗങ്ങളൊക്കെ വേണ്ടതുപോലെ അനുഭവിച്ചതിനു ശേഷം നല്ല സത്യസന്ധനായിട്ട് ധർമ്മത്തെ മുൻനിർത്തി ജീവിക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ചൊന്നും സന്യസിച്ചില്ലെങ്കിലും ഈ ഒരവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കുന്നയാള് മുനിയാണെന്നാണ് ഇവിടെ ഗുരുവിന്റെ അഭിപ്രായം. ഇങ്ങനെ വേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പ്രാജ്ഞനായവൻ, ബുദ്ധിമാനായവൻ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ആർഷബുദ്ധിയോടുകൂടിയ ബുദ്ധിയായിരിക്കണം, അങ്ങനെയുള്ളയാളെ പ്രാജ്ഞനെന്നാ പറയുന്നത്, നല്ല ബുദ്ധിമാൻ. അല്ലാത്തത് മൂഢബുദ്ധി എന്നാണ് വിളിക്കുന്നത്. കേവലമായിട്ടുള്ള ഏണിങ്സിന് വേണ്ടി മാത്രം ബുദ്ധിയെ ഉപയോഗിക്കുന്നയാളെ മൂഢബുദ്ധി. സദ്ബുദ്ധി എങ്ങനെയാണ്? അത് നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് തട്ടിച്ച് ലൗകിക വിദ്യകള് തൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കുമ്പോൾ അത് അങ്ങനെയുള്ളയാള് ബുദ്ധിമാൻ. ശങ്കരാചാര്യർ ചിലയിടത്തൊക്കെ ഈ മൂഢാന്നൊക്കെ ചിലയിടത്ത് വിളിക്കുന്നു. മൂഢാന്ന് അവിടെ വിളിക്കുന്നത് ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബുദ്ധിയില്ലെന്നുള്ള അർത്ഥത്തിലല്ല, ഈ തരത്തിലുള്ള ചിന്താഗതി ഇല്ലാത്തയാളെന്നുള്ള അർത്ഥത്തിലാണ്. ഗൃഹസ്ഥാശ്രമധർമ്മത്തെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചെന്ന് വെച്ചാൽ ഈ ധർമ്മത്തെ മുൻനിർത്തി ജീവിച്ച് ശരീരം ഉപേക്ഷിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ മുനി, യഥാർത്ഥ ഋഷി അയാളാണ്. മുനി എന്ന് പറയുന്നത് ഇവിടെ ഋഷി എന്ന് പറയുന്നത് ഋഷിയാണ്, കടന്നു കാണാൻ ശേഷിയുള്ളവനാണ്. ഋഷി എന്നുള്ള വാക്കിന് എൻ്റെ അർത്ഥം അതാ, കടന്നു കാണാൻ ശേഷിയുള്ളവൻ.
അങ്ങനെ തന്റെ ഭാവി ജീവിതത്തെ ധർമ്മത്തിന്റെ വെളിച്ചത്തിൽ അയാൾ എല്ലാറ്റിനെയും കാണുകയാണ്. അങ്ങനെയുള്ള ഗൃഹസ്ഥൻ തീർച്ചയായിട്ടും ഋഷിയായിരിക്കും, മുനിയായിരിക്കും, അങ്ങനെയുള്ള നല്ല ഗൃഹസ്ഥന്മാരായിട്ട് തീരുവാൻ ശ്രീനാരായണ മഹർഷിയുടെ അനുഗ്രഹം ഏവർക്കും കിട്ടട്ടെ. നന്ദി.